നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. കേസിന്റെ വഴി കാവ്യയിലേക്ക്. പോലീസ് കസ്റ്റഡിയിൽ വിട്ട ദിലീപിന്റെ തെളിവെടുപ്പ് തുടരുന്നതിനിടെ കാവ്യയെയും അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്യാൻ തീരുമാനം. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇരുവർക്കുമുള്ള പങ്ക് അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം പൾസർ സുനി പരാമർശിക്കുന്ന മാഡം ഭാവനാ സൃഷ്ടി മാത്രമെന്നും നിഗമനം. പ്രതി പകർത്തിയ ആക്രമണ ദൃശ്യങ്ങൾ കാവ്യമാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ ഏൽപ്പിച്ചെന്ന മൊഴികളിൽ കൂടുതൽ അന്വേഷണം. സിസിടിവി ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ലക്ഷ്യ കേന്ദ്രീകരിച്ചും അന്വേഷണം. വസ്ത്രശാലയിലെ ജീവനക്കാരെ കണ്ടെത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ്. പൾസർ സുനി പരാമർശിക്കുന്ന മാഡം കാവ്യമാധവന്റെ അമ്മയാണെന്ന സംശയം ഉറപ്പിക്കാൻ തക്ക തെളിവുകളില്ലാതെ അന്വേഷണ സംഘം. കേസ് വഴിതിരിച്ചുവിടാൻ പ്രതി ചമച്ച കഥാപാത്രമാകാം മാഡമെന്നും സംശയം. സുനിൽകുമാർ ലക്ഷ്യയിലെത്തിയിരുന്നതായി തെളിഞ്ഞാൽ കേസ് കാവ്യയുടെ കുടുംബത്തിലേക്ക് വഴിതിരിയും. ഇടതുചാഞ്ഞ് JDU. മുന്നണി മാറ്റത്തിന് കളമൊരുക്കി JDU. UDFിൽ അംഗമായതിനു ശേഷം പാർട്ടിക്ക് സംഭവിച്ചത് വലിയ നഷ്ടങ്ങളെന്നും രാഷ്ട്രീയ മാറ്റം അനിവാര്യമെന്നും നേതൃത്വം. ഈ വർഷം അവസാനത്തോടെ JDU ഇടതുപക്ഷം ചേരുമെന്നും നിഗമനം. അതേസമയം തിരക്കിട്ട അനുനയ നീക്കവുമായി കോൺഗ്രസ്. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറ്റം അനിവാര്യമാക്കുന്ന സാഹചര്യങ്ങളെന്ന് JDU സെക്രട്ടറി ജനറൽ ഷെയ്ഖ് പി ഹാരിസ്. ഒരു രാജ്യസഭാ MP സ്ഥാനം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. UDF ഘടകകക്ഷി എന്ന നിലയിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയെന്നും ഹാരിസ്. പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന് JDU നൽകിയ പരാതികളിൽ പരിഹാരമായില്ലെന്ന ആക്ഷേപം. പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ചരടുവലിച്ച നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായില്ല. അതേസമയം വിലപേശൽ ശക്തി നഷ്ടമായ കോൺഗ്രസ് നേതാക്കളുടെ അനുനയ ശ്രമം ഫലം കാണില്ലെന്നും സൂചന. തെളിവെടുപ്പിന്റെ രണ്ടാം അംഗം. കസ്റ്റഡിയിൽ വിട്ട ദിലീപുമായി പോലീസിന്റെ തെളിവെടുപ്പ് രണ്ടാം ദിവസവും തുടരും. ജോർജ് എട്ടൻസ് പൂരം ഉൾപ്പെടെ ദിലീപ് ചിത്രങ്ങളുടെ തൃശൂർ ലൊക്കേഷനിൽ നടന്നു എത്തിച്ച് തെളിവെടുക്കും. ദിലീപിനെ തെളിവെടുപ്പിനെത്തിച്ച തൊടുപുഴയിലും കൊച്ചിയിലും ഇന്നലെയുണ്ടായ ജനകീയ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷ. രണ്ടു ദിവസത്തെ തെളിവെടുപ്പ് നടിയെ ആക്രമിക്കാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് കരുതപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഇന്നലെ നടന്നതുമായി അവസാനം തെളിവെടുപ്പ് നടത്തിയത് ഗൂഢാലോചനയുടെ പ്രധാന കേന്ദ്രമായി കരുതുന്ന കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിൽ. രാത്രി ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് വീണ്ടും ചോദ്യം ചെയ്യൽ. ഇന്നലെ തെളിവെടുപ്പിന് ദിലീപിനെ എത്തിച്ച തൊടുപുഴയിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് ദിലീപിനെ രക്ഷപ്പെടുത്താൻ പോലീസ് നേരിട്ടത് കനത്ത വെല്ലുവിളി. നടനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാതെ മിനിറ്റുകൾക്കകം തെളിവെടുപ്പ് പൂർത്തിയാക്കി മടക്കം. ഇന്ന് തൃശൂരിൽ ദിലീപിനെ എത്തിക്കുന്ന സ്ഥലങ്ങളിൽ രാവിലെ മുതൽ ജനക്കൂട്ടം. രണ്ടാമന്റെ നിഴൽ തേടി. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് അല്ലാതെ രണ്ടാമതൊരാളെക്കുറിച്ച് തെളിവുകൾ ഉറപ്പിക്കാനാവാതെ പോലീസ്. സുഹൃത്ത് നാദർഷയ്ക്കും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കുമുള്ള പങ്കിൽ വിശദ അന്വേഷണം. ഇരുവരെയും പോലീസ് ക്ലബിൽ വീണ്ടും ചോദ്യം ചെയ്യും. ഗൂഢാലോചന നടന്ന കൊച്ചിയിലെ ഹോട്ടലിൽ ദിലീപിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം അജ്ഞാതം. അണിയറയിൽ ഒന്നിലേറെ പേരുണ്ടാകാമെങ്കിലും കൊട്ടേഷൻ നൽകിയത് ദിലീപ് ഒറ്റയ്ക്കെന്ന നിഗമനത്തിൽ പോലീസ്. എന്നാൽ ഇക്കാര്യം കാവ്യയ്ക്കും അമ്മ ശ്യാമളയ്ക്കും അറിയാമായിരുന്നതായും സംശയം. അതിനിടെ ദിലീപും അന്തരിച്ച നടൻ കലാഭവൻ മണിയുമായി ഉണ്ടായിരുന്ന ഭൂമി ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ച് മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ. ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം. കൊച്ചിയിൽ മാത്രം നടന് 35 ഇടങ്ങളിൽ ഭൂമി ഉണ്ടായിരുന്നതായും കണ്ടെത്തൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂർ ശേഷം. നമസ്കാരം.